നമസ്കാരം, മരളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്നലെ കോഴിക്കോട് കുറ്റിയാടി നിട്ടൂരിന് സമീപം ഒരു സംഭവം നടന്നു. അതായത് ഒരു പോലീസ് വാൻ തകർത്തു. മാത്രമല്ല ഒരു പ്രതിയെ രക്ഷിക്കാനായിട്ട് പോലീസ് നടത്തിയ ശ്രമം വിഫലമാവുകയാണ്. ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് CPM-ന്റെ കോഴിക്കോട് തന്നെയുള്ള ഒരു ബ്രാഞ്ച് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ നടന്ന സംഭവ വികാസമായിരുന്നു. CPM ബ്രാഞ്ച് സെക്രട്ടറി ആയിട്ടുള്ള അശോകൻ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് പോലീസിനെതിരെ ശക്തമായിട്ടുള്ള ഒരു ആക്രമണം നടന്നത് എന്ന വാർത്തയാണ് പിന്നീട് പുറത്തു വന്നിരിക്കുന്നത്. CPM പ്രവർത്തകരുടെ ആക്രമണത്തിൽ SI ഉൾപ്പെടെ 4 പോലീസുകാർക്ക് സാരമായിട്ടുള്ള പരിക്കേറ്റു എന്നുള്ള വാർത്തയാണ് പിന്നീട് പുറത്തു വന്നത്. SI വിനീഷ്, അതോടൊപ്പം സിവിൽ പോലീസ് ഉദ്യോഗസ്ഥരായിട്ടുള്ള രജീഷ്, സബിൻ, ഹോംഗാർഡ് സണ്ണി കുര്യൻ എന്നിവർക്കാണ് പരിക്കേറ്റത് എന്ന വാർത്തയാണ് പിന്നീട് പുറത്തു വന്നത്. അതായത് ഇവർ ഒരു പ്രതിയെ പിടിക്കുന്നതുമായി ബന്ധപ്പെട്ട് തിരച്ചിൽ നടത്തുകയായിരുന്നു. ഇവർക്കെതിരെ രൂക്ഷമായിട്ടുള്ള ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു എന്നാണ് ഇപ്പോൾ വന്നിരിക്കുന്ന വിവരം. CPM നെട്ടൂർ ബ്രാഞ്ച് സെക്രട്ടറി ആയിട്ടുള്ള അശോകൻ മറ്റ് ഒരു കേസിലെ പ്രതി കൂടിയാണ് എന്നുള്ളതാണ് പുറത്തു വന്നത്. അതായത് ഇദ്ദേഹം ഒരു രാഷ്ട്രീയ ആക്രമണവുമായി ബന്ധപ്പെട്ട ഒരു കേസിലെ പ്രതിയാണ്. ഈ വിഷയത്തിൽ BJP-യുടെ ഒരു പ്രാദേശിക നേതാവിനെ ആക്രമിച്ച കേസിലാണ് ഇദ്ദേഹം പ്രതിയായിട്ടുള്ളത്. പോലീസ് ഇപ്പോൾ ഇദ്ദേഹത്തിനെതിരെയും അശോകനടക്കം 50 പേർക്കെതിരെയും, കണ്ടാലറിയാവുന്ന 50-ഓളം പേർക്കെതിരെയും കേസെടുത്തിരിക്കുകയാണ്. കോഴിക്കോട് ഈ അശോകനുമായി പരിചയമുള്ള ഒരു പ്രതിയെ പിടിക്കുന്നതുമായി ബന്ധപ്പെട്ട് നടത്തിയ പോലീസിൻ്റെ ശക്തമായിട്ടുള്ള തിരച്ചിലിനെ നിർവീര്യപ്പെടുത്താൻ വേണ്ടിയുള്ള സംഘടിതമായിട്ടുള്ള ശ്രമമാണ് നടന്നത് എന്നാണ് വാർത്ത വന്നിരിക്കുന്നത്. ഈ വിഷയത്തിൽ കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് യാതൊരു പ്രതികരണവും നടത്തിയിട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. പ്രവർത്തകരെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട സംഭവത്തിൻ്റെ ഒരു തുടർ കഥയാണിത് എന്നാണ് അവിടുത്തെ റിപ്പോർട്ടുകൾ പറയുന്നത്. അതായത് ഇദ്ദേഹത്തിൻ്റെ, അശോകനുമായി പരിചയമുള്ളൊരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ ആക്രമണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അദ്ദേഹത്തിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത് പോലീസ് നടത്തുന്ന അന്വേഷണത്തെ മാറ്റാനും അതിനെ ശക്തമായിട്ട് കായികമായിട്ട് ബലാബലം ഏറ്റുമുട്ടി അതിനെ നിർവീര്യപ്പെടുത്താനും വേണ്ടിയുള്ള ശ്രമത്തിൽ തന്നെയാണ് പോലീസിനെതിരെ ഇത്തരത്തിലൊരു രൂക്ഷമായിട്ടുള്ള ആക്രമണം ഉണ്ടായത് എന്നാണ് പറയുന്നത്. ലോ ആൻഡ് ഓർഡർ ഉൾപ്പെടെ സംരക്ഷിക്കേണ്ട നിയമ പാലകരായിട്ടുള്ള ഉദ്യോഗസ്ഥരെ അവരുടെ ഡ്യൂട്ടി സമയത്ത് തടസ്സപ്പെടുത്തിയത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ രൂക്ഷമായി തന്നെ വന്നിരിക്കുകയാണ്. ഗുരുതരമായിട്ട് പരിക്കേറ്റിരിക്കുന്ന ഒരു പോലീസുകാരനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. പോലീസ് ജീപ്പ് ഭാഗികമായി തകർന്നു എന്നുള്ള വാർത്തയും ഇതിന് പിന്നാലെ പുറത്തു വന്നിരിക്കുകയാണ്. ഈ വിഷയത്തിൽ എന്ത് നടപടിയാണ് ജില്ലാ കളക്ടർ എടുക്കുന്നത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ എടുത്തു പറയേണ്ട ഒരു വിഷയം തന്നെയാണ്. പ്രത്യേകിച്ചും ഈ കുറ്റിയാടിയിൽ നടന്ന ഈ ഒരു സംഭവം ഒറ്റപ്പെട്ട സംഭവമായി തന്നെയാണ് കണക്കാക്കപ്പെടുന്നതെങ്കിൽ പോലും ഈ വിഷയത്തിൽ പോലീസിന് നേരെ ഇത്തരം ഒരു രൂക്ഷമായിട്ടുള്ള ആക്രമണം, പ്രത്യേകിച്ചും ബദൽ ആയിട്ട് പോലീസിനെ കവച്ചു വയ്ക്കുന്ന രീതിയിൽ അവരുടെ ഡ്യൂട്ടി നിർവഹിക്കാൻ പോലും സമ്മതിക്കാത്ത തരത്തിലുള്ള ഒരു ശക്തമായിട്ടുള്ള പ്രകടനം രാഷ്ട്രീയപരമായിട്ട് ഉണ്ടാകുമ്പോൾ അത് ഭരണപരമായിട്ട് അധികാരത്തിലിരിക്കുന്ന സംസ്ഥാന മുഖ്യമന്ത്രിക്ക് തന്നെ വലിയ അപമാനം ഉളവാക്കുന്ന ഒരു സംഭവം തന്നെയാണ്. ന്യൂസ് ഡെസ്ക്, മരളി വാർത്ത.